വ്യൂവേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എനിക്ക് ഇപ്പൊ തിരക്കാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഓണത്തിന്റെ ഇടയിലും നമ്മുടെ കോവിഡൊക്കെ നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഒരുപാട് വെണ്ണം കുറഞ്ഞിട്ടിരിക്കുന്ന, മെലിഞ്ഞുണങ്ങിയൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ടാണ്. ഇതിന് നമുക്ക് ട്രിക്സ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് വണ്ണം കൂട്ടാനുള്ള ടിപ്സൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ വണ്ണം കുറയുന്നവരെന്തായാലും കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ കുറച്ച് ഡയറ്റ് ആയാലും ജിമ്മായാലും അല്ലെങ്കിൽ എക്സസൈസ് ആയാലും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്ന ടിപ്സ് എന്ന് പറയുന്നത് വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്കും പബ്ലിക്കിൽ ഇറങ്ങി നടക്കണം അല്ലെ. ഈ ക്രിറ്റിസിസംസും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ കേൾക്കാതെ കോൺഫിഡൻസോടുകൂടെ അവർക്കും പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വണ്ണം കുറച്ച് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കരുതല് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഡ്രസ്സിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ വണ്ണം കൂടുതലും കുറവും ഒക്കെ തോന്നിപ്പിക്കുന്നതില് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് സെൻസ് തന്നെയാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോൾ ഡ്രസ്സിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടും അത് ട്രെൻഡിങ്ങിൽ തന്നെയാണ് വരിക. അതായത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സ്റ്റൈൽസിലുള്ള ഡ്രസ്സസ്, പിന്നെ നമ്മൾ അതിന്റെ കോസ്റ്റ് നോക്കും, നമ്മൾക്ക് ചേരുന്ന, അതായത് നമ്മൾ കളേഴ്സ് നോക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ടാൽ എത്രത്തോളം നമുക്കത് മാച്ചിങ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ടോ എന്നുള്ള കാര്യം കുറച്ച് ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോ മെയിൻ ആയിട്ടും ഡ്രസ്സിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് മെലിഞ്ഞിരിക്കുന്നവര് ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ, പക്ഷെ നമ്മൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡ്രസ്സിന്റെ കാര്യം തന്നെ പറയാം. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് സൽവാർ തന്നെ എടുക്കാം. അതായത് നമ്മുടെ ചുരിദാർ, അത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു ചുരിദാറിന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം? അതായത് വണ്ണം കുറഞ്ഞിരിക്കുന്നവരാണ് ഞാൻ പറയുന്നത്. ഇനി വണ്ണം ഒത്തിരി കൂടുതലുള്ള ആളുകൾക്ക് ആണെങ്കിലും ഈ ഒരു വീഡിയോ റെഫർ ചെയ്യാം. പക്ഷെ ഈ പറയുന്ന പോയിന്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴും അത് വെയർ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ സൽവാറിന്റെ കാര്യം നമ്മൾ എടുത്തു. സൽവാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മളിപ്പോ ഒരു സൽവാർ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഒരുപാട് മെറ്റീരിയൽസ് ടൈപ്പ് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് സൽവാറിന് കിട്ടും നമുക്ക്. അപ്പൊ ആ കിട്ടുന്ന മെറ്റീരിയൽസിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഷിഫോണിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഷിഫോൺ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട്, കുറച്ചിങ്ങനെ ഒതുങ്ങിയൊക്കെ കിടക്കും. പക്ഷെ വണ്ണം കുറവുള്ള ആളുകളാണ് ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർക്കണം. അങ്ങനെയുള്ളവര് ഈ ഓൾറെഡി മെലിഞ്ഞിരിക്കുന്നവര് ഷിഫോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അവരുടെ അത് ബോഡിയോട് കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുകയും അവരുടെ വണ്ണം കുറേയും കൂടെ കുറയുകയും ചെയ്യും. അത് ഭയങ്കര വൃത്തിയേടായിരിക്കും ശരിക്കും കാണുമ്പോൾ. അപ്പോൾ സൽവാർസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ പോവേണ്ട ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജൂട്ട്, ഈ ഒരു രണ്ട് മെറ്റീരിയൽസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൽവാർ സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ സൽവാറിന്റെ സ്ലീവ്സ് നമുക്ക് കറക്റ്റ് ഈ ഒരു കട്ടിംഗ് ഉണ്ടല്ലോ, ഈ ഒരു കട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിനേക്കാളും കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. കറക്റ്റ് ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് വണ്ണം കൂടുതലാണ് തോന്നിപ്പിക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്ത് എനിക്ക് പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ സ്ലീവ്സ് ഇവിടെ വരെ തയ്പ്പിക്കാം. പിന്നെ വണ്ണം കുറവുള്ള ആളുകൾ പരമാവധി സ്ലീവ്ലെസ് ടൈപ്പും അതുപോലെ തന്നെ ഫുൾ സ്ലീവും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ സൽവാറിന്റെ ബോട്ടം ചൂസ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓൾറെഡി നമ്മൾ വണ്ണം കുറഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വണ്ണം കുറഞ്ഞ ഒരാളുടെ കാലുകൾ കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ശോഷിച്ചിരിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന പോലത്തെ പെൻസിൽ ബോട്ടം അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത്തിലുള്ള ബോട്ടംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള പെലാസോ ടൈപ്പ്, പൈജാമ ടൈപ്പ്, അല്ലെങ്കിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പോ നമുക്കറിയാം ബോളിവുഡ് സ്റ്റാർസ് തന്നെ ഇപ്പോ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പെലാസോ ടൈപ്പുള്ള പാൻസുകളൊക്കെയാണ്.
ശരിക്കും പറഞ്ഞാൽ ചുടി ബോട്ടം ഒക്കെ ഇപ്പോ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട് ഒരുവിധമൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള പാൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വണ്ണം നമുക്ക് തോന്നിപ്പിക്കും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൽവാസ് ഒക്കെ റെഡിമെയ്ഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഫ്ലെയേഴ്സ് ടൈപ്പിലുള്ള സൽവാസ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാറുകളൊക്കെ തന്നെയാണെങ്കിൽ നമ്മളുടെ ആംഗിൾ ലെങ്ത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അതായത് കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്സുകൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്, അതൊക്കെ വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് അവരെ കുറച്ചും കൂടി തിന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ മാക്സിമം നീലേക്കാളും കുറച്ചും കൂടി താഴെയൊക്കെ ആയിട്ട് ടോപ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ട് സാരി എടുക്കുകയാണെങ്കിൽ, സാരിയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് കിട്ടുക നമുക്ക് സാരിയിൽ തന്നെ. പക്ഷെ സാരിയുടെ ഒരു മൊത്തത്തിലൊരു ട്രെൻഡിങ് എടുക്കാനും എളുപ്പം, പിടിച്ചാൽ പിടിച്ചുകൊടുത്ത് നിൽക്കാനൊക്കെ എളുപ്പം എന്ന് പറയുന്നത് ഷിഫോൺ ടൈപ്പാണ്. പക്ഷെ മെലിഞ്ഞിരിക്കുന്നവർ ഷിഫോണിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടിയും തിന്നായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്താ പറയുക, ഡെയിലി യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോട്ടൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ എടുക്കാം, അല്ലെങ്കിൽ പാർട്ടി വെയറിനൊക്കെ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ജൂട്ടിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഉള്ള ടൈപ്പിലുള്ള സാരീസ് ഒക്കെ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റുകൾ, അതായത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രിന്റുകൾ നമുക്ക് സാരിയിൽ കാണാൻ പറ്റും. ആ പ്രിന്റുകൾ എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ ഫ്ലോറൽ പ്രിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രിന്റുകളുള്ള സാരീസ് ഉണ്ടായിരിക്കും, വലിയ പ്രിന്റുകളുള്ള ഫ്ലോറൽ പ്രിന്റിംഗ് വരുന്ന സാരീസ് ഉണ്ടായിരിക്കും. അപ്പൊ മാക്സിമം നമ്മൾ വലിയ പ്രിന്റുകൾ വരുന്ന സാരീസ് എടുക്കാം. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ വലിയ ഫ്ലോറൽ പ്രിന്റിംഗ് വരുന്ന സാരീസ് നമുക്ക് ചൂസ് ചെയ്യാം, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സാരിയുടെയും ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം സ്ലീവ് ഈ ഒരു കട്ടിങ്ങിൽ നിർത്തുക, ഇവിടെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സാരി ഉടുക്കുമ്പോൾ അണ്ടർസ്കർട്ട് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന ടൈപ്പുള്ള അണ്ടർസ്കർട്ടുകൾ അവൈലബിൾ ആണ്. അതേസമയം തന്നെ ഫ്ലെയേഴ്സ് ഉള്ള അണ്ടർസ്കർട്ടുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്ലെയേഴ്സ് ആയിട്ടുള്ള അണ്ടർസ്കർട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും സാരി എടുക്കുമ്പോൾ ചില ബ്യൂട്ടീഷ്യൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, രണ്ട് അണ്ടർസ്കർട്ട് ഇട്ടിട്ട് ബ്രൈഡ്സ് ഒക്കെ സാരി എടുക്കുന്ന ഒരു രീതി, അതൊരിക്കലും നല്ലതല്ല. അപ്പൊ പിന്നെ എന്തായാലും ഈ രണ്ട് അണ്ടർസ്കർട്ട് ഇടുന്ന രീതി നമുക്ക് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അണ്ടർസ്കർട്ട് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്ലെയേഴ്സ് ഉള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു വിരിവ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിരിവ് നമുക്ക് താഴേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഉടുക്കുമ്പോൾ തന്നെ നമ്മൾ കാലുകൾ നന്നായിട്ട് അകത്തി വെച്ചിട്ട് എടുക്കുക. അത് സാരി ഉടുത്തതിന് ശേഷം പിന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സാരി ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അത് കുറെ അങ്ങോട്ട് ഒതുങ്ങി പോവാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഒരുപാട് തിന്നായിട്ടിരിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. പിന്നെ കോളർ വെച്ചിട്ടുള്ള സാരി ബ്ലൗസസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക, ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരിയുടെ ഒരു സെലക്ഷനിലും കുറച്ച് ബുദ്ധിപൂർവ്വം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ വടിയും തുണി ചുറ്റി എന്നൊക്കെ പറയുന്ന ഒരു ചില പ്രയോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു എന്താ പറയുക, കമന്റ്സ് ഒക്കെ കേൾക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം, നമ്മൾ ജീൻസുകൾ എടുക്കുമ്പോൾ, ജീൻസിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള സ്കിന്നി ആയിട്ടുള്ള ജീൻസുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വണ്ണം കുറഞ്ഞവരുള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബോർ തന്നെയായിരിക്കും അത്. അപ്പം മാക്സിമം സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ജീൻസുകൾ ഒഴിവാക്കുക, പകരം നമുക്ക് ലൂസായിട്ടുള്ള ജീൻസുകൾ കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മളെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് സൈറ്റിൽ കൂടെ ഒന്ന് കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ ടൈപ്പ് ഇങ്ങനെ സ്കിന്നി അല്ലാത്ത ടൈപ്പുള്ള ജീൻസുകൾ അവൈലബിൾ ആണ്. പിന്നെ ജീൻസ് എടുക്കുമ്പം തന്നെ നമുക്ക് ലേഡീസിനാണെങ്കിലും സൈഡ്സിൽ പോക്കറ്റ് ഉള്ള ജീൻസുകൾ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു വിരിവ് തോന്നിക്കുന്ന ഒരു ടൈപ്പാണ് പോക്കറ്റ് ഉള്ള ജീൻസുകൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ജീൻസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ആംഗിൾ ലെങ്ത്തിലുള്ള ജീൻസൊക്കെ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നമ്മൾ ടോപ്സ് എടുക്കുമ്പോഴും ഇങ്ങനെ പഫ് ഉള്ളത്, അതുപോലെ തന്നെ കുറച്ച് വിടർന്ന് നിൽക്കുന്ന ചില കൈൻഡ് ഓഫ് ടോപ്സുകളൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്, നല്ല ഭംഗിയുള്ളത്, ആ ഒരു ടൈപ്പിലുള്ള ജീൻസിന്റെ ടോപ്പുകളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതും കുറേ നല്ലതായിരിക്കും. പിന്നെ ടീഷർട്ട്സ് ഇട്ടിട്ട് നമ്മൾ ജീൻസ് ടക്കിങ് ചെയ്തിട്ടിടുന്ന ഒരു സ്റ്റൈല്, അത് വണ്ണം കുറവുള്ളവർ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു സ്റ്റൈല് നമുക്ക് ഒരുപാട് തിന്നായിട്ടിരിക്കുന്നവർക്ക് ഒരിക്കലും മാച്ചിങ് ആയിരിക്കില്ല.
അപ്പോ അവര് സാധാരണ ഇടുന്നത് പോലെ തന്നെ ടോപ്പ് ജീൻസ് ഇട്ടാൽ മതിയായിരിക്കും, അല്ലാതെ അവർ ഇൻ ചെയ്യുന്ന ആ ഒരു രീതി ഒഴിവാക്കും തന്നെയായിരിക്കും നല്ലത്. അപ്പോ ഇതൊക്കെയാണ് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സ്കേർട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്ലയേഴ്സ് വരുന്ന സ്കേർട്ടാണ് ഏറ്റവും ബെറ്റർ. സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള സ്കേർട്ടുകളും ഒക്കെ മാക്സിമം ഒഴിവാക്കുക. സ്കേർട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പോ നമ്മളുടെ ഹെയർ സ്റ്റൈലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും നമ്മുടെ ഫേസിനെ ഇപ്പോ ഒരുപാട് തിന്നായിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ മിക്കവാറും അവർ ഫേസും ലെങ്തി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക റൗണ്ടിനേക്കാളും. അപ്പോ ഹെയർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തിടുന്ന ആ ഒരു സ്റ്റൈൽ അവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് അവരുടെ ഫേസിന് കുറച്ചും കൂടിയും ലെങ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇയറിങ്സ്. ഇപ്പോൾ നീളമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇയറിങ്സ് ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് മാക്സിമം ഒഴിവാക്കുക. അവർ സ്റ്റഡ് തന്നെ വലിപ്പം കൂടിയതോ കുറഞ്ഞതോ ഒക്കെ അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ ഹാങ്ങിങ്സ് ആയിട്ടുള്ള നീളത്തിലുള്ള ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫേസിന്റെ ലെങ്ത് കുറച്ചും കൂടി കൂട്ടിയാണ് കാണിക്കുന്നത്. നമ്മൾ മാക്സിമം ആ ഒരു ടൈപ്പ് ഓഫ് ഇയറിങ്സ് ചൂസ് ചെയ്യുന്നതും ഒഴിവാക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചേഞ്ചസ് വരുത്തേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ നമ്മുടെ ഇയറിങ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ കുത്തുവാക്കുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനെ കുറെയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ കുറെയൊക്കെ എനിക്കും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ടിപ്സ് ട്രിക്സ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇനിയും വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം നോട്ട് ഇൻ അറ്റ് നൈറ്റ്.